ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ കെട്ടിട നികുതി നിശ്ചയിക്കുന്നത് അടിസ്ഥാനരഹിതവും നിയമവിരുദ്ധവുമാണെന്ന് ഏറ്റുമാനൂർ വ്യാപാര വ്യവസായ ഏകോപന സമിതി യൂണിറ്റ്. നികുതി അടയ്ക്കാനെത്തിയ വ്യാപാരിയോട് അധിക തുക ഈടാക്കുകയും നിയമനടപടിയിലേക്ക് മാറുമെന്ന് കണ്ടതോടെ വ്യാപാരിയോട് അധികം വാങ്ങിയ തുക ചെക്കായി നഗരസഭ തിരികെ നൽകി. നികുതി അടച്ചു വന്നിരുന്ന വ്യവസായി പുരയിടത്തിൽ ടിറ്റോ തോമസിനോട് ഏറ്റുമാനൂർ നഗരസഭ വാങ്ങിയത് 52,607 രൂപയാണ്. 1038 രൂപ അടച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് 52,607 രൂപ അധികമായി വാങ്ങിയതിനെതിരെ ടിറ്റോ പരാതിയും വിവരാവകാശ ചോദ്യങ്ങളുമായി മുനിസിപ്പാലിറ്റിയിൽ കയറി ഇറങ്ങുകയായിരുന്നു. പിന്നീട് അധികം വാങ്ങിയ 52,607 രൂപയിൽ നിന്നും 40,133 രൂപ തിരികെ ചെക്കായി ടിറ്റോയ്ക്ക് നഗരസഭ നൽകി. കൃത്യമായി കെട്ടിട നികുതി അടച്ചു വന്നിരുന്ന ടിറ്റോ തോമസിന് 9 വർഷത്തെ നികുതി കുടിശ്ശിക ഉണ്ടെന്ന് പറഞ്ഞാണ് വൻതുക ഈടാക്കിയത്. ഇത്തരത്തിൽ ഒട്ടേറെ പേരോട് നഗരസഭ വൻതുക അധികമായി വാങ്ങിയിട്ടുണ്ടെന്ന് ഏറ്റുമാനൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് എൻ പി തോമസ് പറഞ്ഞു. ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി കെട്ടിട നികുതി നിശ്ചയിക്കുന്നതൊക്കെ തോന്നിവാസമാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും നിയമവിരുദ്ധമാണെന്നും ഞങ്ങൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ അത് യഥേഷ്ടം തുടരുകയാണ്. അത്യാവശ്യത്തിന് ആളുകൾ വരുമ്പോൾ അവരെ ബുദ്ധിമുട്ടിച്ച് തോന്നിയ പോലെയുള്ള പണം വാങ്ങുന്ന ഒരു സ്ഥിതി ഇപ്പോൾ അവിടെ നിലനിൽക്കുകയാണ്. ഇങ്ങനെ വിധേയപ്പെട്ട് പണം അടയ്ക്കേണ്ടി വന്ന 52,000 രൂപ അടയ്ക്കേണ്ടി വന്ന ടിറ്റോ തോമസ് എന്ന വ്യക്തി ഞങ്ങളുടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി അംഗമാണ്. അദ്ദേഹം വിവരാവകാശ നിയമപ്രകാരം അവിടെ ഇത് സംബന്ധിച്ച അപേക്ഷ കൊടുക്കുകയും പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്ത് കയറി ഇറങ്ങി നടന്ന് ഏതാണ്ട് ഇപ്പോൾ 8-9 മാസം ഇങ്ങനെ നടന്നതിൻ്റെ പേരിൽ അയാൾക്ക് കിട്ടേണ്ട പൈസ, അയാൾ അടച്ച 52,000 രൂപയിൽ 40,000 രൂപ തിരിച്ചു കൊടുക്കാൻ തീരുമാനമായി. ആ തുകയുടെ ചെക്കുമായി കഴിഞ്ഞ ദിവസം അദ്ദേഹം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ വ്യാപാര ഭവനിൽ വന്നിരുന്നു. ആ പണം അങ്ങേർക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.